ശംഖുമാൽ ബീച്ചിലെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ തിരികെ റൂമിലെത്തി. കുളിച്ച് ഫ്രഷായി കേട്ടോ. ഇനി ധനുഷ്കോടിയിലേക്കാണ് നമുക്ക് പോകേണ്ടത്. അതിനു മുമ്പായി ഞങ്ങൾക്കൊന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായി നമുക്ക് റെസ്റ്റോറൻറ്റിലേക്ക് പോവാം. വളരെ മനോഹരമായ ഒരു യാത്രയാണ് കേട്ടോ ധനുഷ്കോടി യാത്ര എന്ന് പറയുന്നത്. രാമേശ്വരത്തിനും ധനുഷ്കോടിയിലേക്ക് 19 കിലോമീറ്റർ ആണ് ഉള്ളത്. ഒരു സ്ട്രെയിറ്റ് റോഡാണിത്. രണ്ട് സൈഡും കടലും നടുക്കുകൂടി ഒരു റോഡും, അതായത് ഈ റോഡിന്റെ വീതി മാത്രമേ ഉള്ളൂ, റോഡിനേക്കാൾ കൂടി പറഞ്ഞ ഒരു 100 മീറ്റർ വീതിയേ ഉള്ളൂ. ഈ നമ്മൾ പോകുന്ന റോഡ് രണ്ട് സൈഡും കടല്, ഒരു നൂല് പോലെ ഒരു വഴിയാണ് നമ്മൾ ഈ ഗൂഗിൾ മാപ്പ് കേട്ട് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതിപ്പോ കാണാൻ പറ്റുന്നുണ്ടാവും, വളരെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള വഴിയാണിത്. രണ്ട് സൈഡും മുക്കാട് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ദൂരെ കടൽ കാണാം. കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. അപ്പൊ ഇത്രയും ഭംഗിയുള്ള ഒരു സ്ഥലത്തിന്റെ ഭംഗി മാക്സിമം നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ ശ്രമിക്കും. ഓക്കെ, എത്രയൊക്കെ പറഞ്ഞാലും വന്ന് കാണേണ്ടത് തന്നെ കാണണം. എല്ലാവരും കാണാൻ ശ്രമിക്കണം. ഒരുപാട് പേര് വന്ന് കണ്ടിട്ടുണ്ടാവും, എങ്കിലും കാണാത്തവരും രാമേശ്വരത്ത് വന്നിട്ട് അവരുടെ ഈ മരണാനന്തര ചടങ്ങുകളൊക്കെ നടത്തിയിട്ട്, വേണ്ടപ്പെട്ട ചടങ്ങുകളൊക്കെ നടത്തിയിട്ട് അവര് പെട്ടെന്ന് തിരിച്ചു പോകാറാണ് പതിവ്. ധനുഷ്കോടി പോലും അവർ സന്ദർശിക്കാൻ നിൽക്കാറില്ല. പക്ഷെ തീർച്ചയായിട്ടും നിങ്ങൾ ധനുഷ്കോടി വരണം. ഏറ്റവും കുറഞ്ഞ ധനുഷ്കോടി എങ്കിലും വന്ന് കണ്ടിട്ട് പോകണം. ഇപ്പൊ വാഹന സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ബസ്സൊക്കെ ഉണ്ടല്ലോ ഇങ്ങോട്ട് ധനുഷ്കോടിയിൽ. പ്രൈവറ്റ് വാഹനങ്ങൾ വരുന്നുണ്ട്, ഓട്ടോ ഉണ്ട്. അതെ അതെ, സ്വന്തം വാഹനത്തിലും അല്ലാതെയൊക്കെ നമുക്ക് വരാൻ സാധിക്കുന്നതാണ്. എല്ലാരും വരാൻ നോക്കുക. അപ്പൊ നമുക്കെന്നാ ധനുഷ്കോടിയിലിട്ട് പോവാം. We'll be right back.
ഒരു പഴയകാല തുറമുഖ പട്ടണമായിരുന്നു മുൻകാലത്ത് ധനുഷ്കോടി. ഇവിടെ നിന്നും രാമേശ്വരം പട്ടണത്തിലേക്ക് 19 കിലോമീറ്ററും നമ്മുടെ അയൽ രാജ്യമായ ശ്രീലങ്കയിലെ തലൈമന്നാർ പട്ടണത്തിലേക്ക് 29 കിലോമീറ്ററും ദൂരമുണ്ട്. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുണ്ടായിരുന്ന കപ്പൽ ഗതാഗതത്തിലെ ഒരു പ്രധാന കണ്ണിയായിരുന്നു ധനുഷ്കോടി തുറമുഖം. തമിഴ്നാടിൻ്റെ കിഴക്കൻ തീരത്തു നിന്നും തെക്കോട്ട് മാറി മാന്നാർ ഉൾക്കടലിലേക്ക് നീണ്ടുകിടക്കുന്ന രാമേശ്വരം ദ്വീപിൻ്റെ തെക്കേ അറ്റമാണ് ധനുഷ്കോടി എന്ന് ചുരുക്കി പറയാം. ചുറ്റുമുള്ള സമുദ്രങ്ങളിലെ ജലനിരപ്പിനേക്കാൾ ഒത്തിരിയൊന്നും ഉയരത്തിലല്ലാതെ പരന്നുകിടക്കുന്ന ഒരു മണൽത്തിട്ടയാണ് ധനുഷ്കോടി. ധനുഷ്കോടിയുടെ കിഴക്ക് ഭാഗത്ത് കാണുന്ന സമുദ്രം ബംഗാൾ ഉൾക്കടലും പടിഞ്ഞാറ് ഭാഗത്ത് കാണുന്നത് ഇന്ത്യൻ മഹാസമുദ്രവുമാണ്. എന്നാൽ ശരിക്കും പറഞ്ഞാൽ ധനുഷ്കോടി സ്ഥിതി ചെയ്യുന്നത് പാക് കടലിടുക്കിലാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിനും ബംഗാൾ ഉൾക്കടലിനും മാന്നാർ ഉൾക്കടലിനും അങ്ങനെ 3 സമുദ്രങ്ങൾക്കിടയിലായി ഏകദേശം 64 മുതൽ 137 കിലോമീറ്റർ വരെ വീതിയിലും 137 കിലോമീറ്റർ നീളത്തിലും വ്യാപിച്ചു കിടക്കുന്ന ഒരു കടലിടുക്കാണ് പാക് കടലിടുക്ക്. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ നമ്മുടെ തമിഴ്നാട് സംസ്ഥാനത്തിനും ശ്രീലങ്കയുടെ വടക്കൻ ഭാഗത്തുള്ള മാന്നാർ ജില്ലയ്ക്കും ഇടയിലാണ് പാക് കടലിടുക്ക് സ്ഥിതി ചെയ്യുന്നത്. 1755-1763 കാലയളവിൽ പണ്ടത്തെ മദ്രാസ് പ്രസിഡൻസിയിലെ ഗവർണറായിരുന്ന റോബർട്ട് പാക്കിൻ്റെ കാലത്താണ് ഈ ഭാഗത്ത് പാക് കടലിടുക്ക് എന്ന പേര് വന്നത്. എന്തിനാണ് ബംഗാൾ ഉൾക്കടലും ഇന്ത്യൻ മഹാസമുദ്രവും തമ്മിൽ ചേരുന്ന ഈ ഭാഗത്തിന് പാക് കടലിടുക്ക് എന്ന പേരിൽ ഒരു വേർതിരിവ് എന്ന് ചോദിച്ചാൽ, ബംഗാൾ ഉൾക്കടലിനെ ഒരു പ്രത്യേകമായ ഭൂമിശാസ്ത്രം കൊണ്ടും സവിശേഷമായ സമുദ്രഘടന കൊണ്ടും ജൈവ വൈവിധ്യത കൊണ്ടും ഈ സമുദ്രഭാഗം ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്നും വേർതിരിക്കുന്നു എന്നതുകൊണ്ടാണ്. അതുമാത്രമല്ല, ഇതിഹാസ കാവ്യമായ രാമായണത്തിൽ പരാമർശിക്കപ്പെട്ട സവിശേഷ പ്രാധാന്യമുള്ള ഭൂപ്രദേശമെന്ന നിലയിലും ലോകശ്രദ്ധ ആകർഷിച്ച പാക് കടലിടുക്ക് ഇന്ത്യയുടെ അതിപ്രധാനമായ സമുദ്രമേഖലയായി വിലയിരുത്തപ്പെടുന്നു. ഇവിടുത്തെ സമുദ്രഘടനയുടെയും ഭൂമിശാസ്ത്രത്തിൻ്റെയും പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, ധനുഷ്കോടിക്കും ശ്രീലങ്കയിലെ മാന്നാർ ദ്വീപിനുമിടയിലുള്ള 29 കിലോമീറ്റർ ദൂരം രാമസേതു അല്ലെങ്കിൽ ആദംസ് ബ്രിഡ്ജ്, രാമാസ് ബ്രിഡ്ജ് എന്നറിയപ്പെടുന്ന പാലം പോലെയുള്ള ഒരു നിർമ്മിതി കൊണ്ട് ബന്ധിക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ്. കടലിൽ നിന്നും ഉയർന്നു നിൽക്കുന്ന കൊച്ചു കൊച്ചു ദ്വീപുകൾ പോലെയുള്ള മണൽത്തിട്ടകളും പാറക്കൂട്ടങ്ങളും കടലിനടിയിൽ ഇതിന് തുടർച്ചയെന്നോണം കാണപ്പെടുന്ന പവിഴപ്പുറ്റുകളും ചേർന്നതാണ് ഈ പാലം. നമ്മുടെ ഇതിഹാസ കാവ്യമായ രാമായണത്തിൽ ശ്രീരാമൻ സീതാപഹരണം നടത്തിയ രാവണനെ നിഗ്രഹിച്ച് സീതയെ വീണ്ടെടുക്കുന്നതിനായി ലങ്കയിലേക്ക് പോകുന്നതിനായി വാനരപ്പടയുടെ സഹായത്തോടെ നിർമ്മിച്ചതാണ് ഈ പാലം എന്ന് പറയുന്നു. ആയതുകൊണ്ട് തന്നെ ഹിന്ദുമത വിശ്വാസികൾ വളരെ പവിത്രമായി കണക്കാക്കുന്ന ഒന്നാണ് രാമസേതു. ഈ രാമസേതുവിൻ്റെ ശാസ്ത്രീയമായ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ, സമുദ്ര ആവാസ വ്യവസ്ഥയിൽ ജീവിക്കുന്ന അതിദുർലഭമായ ജലജീവികളാലും പവിഴപ്പുറ്റുകളാലും മറ്റ് നിരവധി അത്യപൂർവമായ ജലജീവികളാലും സമൃദ്ധമായതാണ് ഈ മേഖല എന്നതാണ്. അങ്ങനെ ഇതിഹാസ കാവ്യമായ രാമായണ കാലഘട്ടം മുതൽ ഇന്ത്യയും ശ്രീലങ്കയുമായുള്ള ബന്ധം പരാമർശിക്കുന്ന ഈ മേഖല വഴി 1914 മുതൽ 1964 ചുഴലിക്കൊടുങ്കാറ്റിൽ ധനുഷ്കോടി പട്ടണം കടലെടുക്കുന്നത് വരെ ഇൻഡോ സിലോൺ എക്സ്പ്രസ് എന്ന പേരിൽ ചെന്നൈ മുതൽ ധനുഷ്കോടി വരെ ട്രെയിൻ സർവീസും തുടർന്ന് ധനുഷ്കോടി മുതൽ ശ്രീലങ്കയിലെ തലൈമന്നാർ വരെ ഫെറി സർവീസും നിലവിലുണ്ടായിരുന്നു. കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഒറ്റ ടിക്കറ്റ് എടുത്ത് അന്നൊക്കെ മലയാളികൾ സിലോൺ എന്നറിയപ്പെട്ടിരുന്ന ശ്രീലങ്കയിലെ തലൈമന്നാർ വരെ യാത്ര ചെയ്തിരുന്നു. പുരാണ പ്രസിദ്ധമായ രാമേശ്വരവുമായുള്ള ബന്ധം മൂലം ധനുഷ്കോടി പണ്ട് മുതൽ തന്നെ ഹിന്ദുക്കളുടെ പുണ്യ തീർത്ഥാടന കേന്ദ്രമായിരുന്നു. 1964 ഡിസംബർ 22 മുതൽ 25 വരെ വീശിയടിച്ച ചുഴലിക്കാറ്റിൽ സമുദ്രനിരപ്പിൽ നിന്ന് അധികം ഉയരത്തിലല്ലാതെ ഒരു വലിയ മണൽത്തിട്ട പോലെ കിടക്കുന്ന ധനുഷ്കോടി പ്രദേശമാകെ തകർന്നടിഞ്ഞിരുന്നു. എന്നാൽ അത്ഭുതമെന്ന് പറയട്ടെ, 2004 ഡിസംബർ 26 സുനാമി ധനുഷ്കോടിയെ ബാധിച്ചില്ല. വെള്ളം അല്പം ഉയർന്ന ശേഷം പിന്നിലേക്ക് പോവുകയാണ് ഉണ്ടായത്. 1964 ചുഴലിക്കാറ്റിൽ രാമേശ്വരത്തു നിന്നും ധനുഷ്കോടിയിലേക്കുള്ള റെയിൽവേ ലൈൻ പൂർണ്ണമായും തകർന്നെങ്കിലും പിന്നീട് ധനുഷ്കോടി ഒരു പ്രേതഭൂമിയായി ഉപേക്ഷിച്ച കാരണം ആ റെയിൽവേ ലൈൻ പുതുക്കി പണിതിരുന്നില്ല. ആയതിനാൽ തന്നെ രാമേശ്വരം മുതൽ മുകുന്ദരായർ സ്ക്വയർ വരെയുള്ള ഒരു റോഡ് ഒഴിച്ചാൽ അവിടെ നിന്നും പിന്നെ ധനുഷ്കോടിയിലേക്ക് കാൽനടയായോ അല്ലെങ്കിൽ ഫോർ വീൽ ഡ്രൈവ് സംവിധാനമുള്ള ജീപ്പോ വാനുകളോ മറ്റോ ഉപയോഗിച്ച് മണൽത്തിട്ടകളിലൂടെയും വെള്ളക്കെട്ടിലൂടെയും സാഹസികമായി സഞ്ചരിച്ച് മാത്രമേ പോകാൻ പറ്റുകയുണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ 2015 ജനുവരി 2017 രാമേശ്വരത്ത് വന്നപ്പോൾ ധനുഷ്കോടിയിലേക്ക് പോയത് ഇങ്ങനെയായിരുന്നു. 2016 മുകുന്ദരായർ സ്ക്വയറിൽ നിന്നും ധനുഷ്കോടിയിലേക്ക് ഒരു റോഡിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കി. 2017 ജൂലൈ 27 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ആകെ 9.5 കിലോമീറ്റർ ദൂരത്തിൽ, അതായത്
മുകുന്ദരായർ സ്ക്വയർ മുതൽ ധനുഷ്കോടി വരെ 5 കിലോമീറ്ററും ധനുഷ്കോടി മുതൽ അരിച്ചൽ മുനൈ വരെ 4.5 കിലോമീറ്ററും ദൂരത്തിൽ നമ്മളിപ്പോൾ സഞ്ചരിക്കുന്ന ഈ റോഡ് ഉദ്ഘാടനം ചെയ്തത്. അങ്ങനെ ചരിത്രം പറഞ്ഞു പറഞ്ഞ് ഞങ്ങളത് ധനുഷ്കോടിയിലെത്തി. നമുക്കിനി ഇവിടെയുള്ള കാഴ്ചകൾ കാണാം കുറച്ച്. ധനുഷ്കോടി പട്ടണത്തിൽ ഡച്ചുകാരാൽ നിർമ്മിക്കപ്പെട്ട ഒരു ക്രിസ്ത്യൻ പള്ളിയായിരുന്നു ഇത്. ആയിരത്തി തൊള്ളായിരത്തി 1964 കൊടുങ്കാറ്റിൽ തകർന്ന പള്ളിയുടെ അവശേഷിപ്പുകളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഞങ്ങൾ ആദ്യമായിട്ട് ഇവിടെ വരുമ്പോൾ 4 ചുവരുകളും ഈ പള്ളിക്കുണ്ടായിരുന്നു. ഇപ്പോഴേ 3 ചുവരേ അവശേഷിക്കുന്നുള്ളൂ. ഒന്ന് പൂർണ്ണമായും തകർന്നു കഴിഞ്ഞു. മറ്റുള്ള ചുവരുകളും 7 നിമിഷവും നിലംപൊത്താവുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. ഈ കാഴ്ചകളും അധികം താമസിക്കാതെ തന്നെ ഓർമ്മകൾ മാത്രമായി മാറുമെന്നാണ് തോന്നുന്നത്. ധനുഷ്കോടി എന്ന് കേൾക്കുമ്പോൾ തന്നെ ആദ്യം മനസ്സിൽ വരുന്ന ദൃശ്യമാണ് ഈ തകർന്ന പള്ളി. ധാരാളം മൂവീസിൻ്റെ സോങ് സീക്വൻസുകളിൽ ഈ ചർച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. രാമേശ്വരത്തിന് ചുറ്റുമുള്ള തീരപ്രദേശം അത്യന്തം അപകട സാധ്യതയുള്ളതാണ്. 1964 December 17 തെക്കൻ ആൻഡമാൻ കടലിൽ ഒരു ന്യൂനമർദ്ദം രൂപം കൊള്ളുകയും 19 December അതൊരു ഉഗ്രപ്രതാപിയായ ചുഴലിക്കൊടുങ്കാറ്റായി മാറുകയും ചെയ്തു. 21 December അത് പടിഞ്ഞാറേക്ക് ദിശ മാറി ഏതാണ്ട് ഒരു നേർരേഖയിൽ ദിവസേന 400 മുതൽ 550 കിലോമീറ്റർ വരെ വേഗതയിൽ സഞ്ചരിച്ച് 22 December അത് ശ്രീലങ്കയിലെ വാവുനിയെ കടക്കുകയും 1964 December 22 അർദ്ധരാത്രിയിൽ ധനുഷ്കോടിയിൽ ആഞ്ഞടിക്കുകയും ചെയ്തു. ആ ദിവസത്തെ കാറ്റിൻ്റെ ചലന വേഗത മണിക്കൂറിൽ 280 കിലോമീറ്ററും തിരമാലകൾ 7 മീറ്റർ ഉയരത്തിലുമായിരുന്നു. 22 December ചുഴലിക്കാറ്റിൽ കണക്കുകൂട്ടിയത് പ്രകാരം പട്ടണത്തിലുണ്ടായിരുന്ന ഏകദേശം 1800 മരണമടയുകയും സ്റ്റേഷനിലേക്ക് അടുത്തുകൊണ്ടിരുന്ന പാമ്പൻ ധനുഷ്കോടി പാസഞ്ചർ ട്രെയിൻ അതിലെ 115 യാത്രക്കാർ ഉൾപ്പെടെ ഒലിച്ചു പോവുകയും ചെയ്തു. പട്ടണം മുഴുവനായി ഒറ്റപ്പെടുകയും ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തു. ഈ പ്രദേശം ജീവിതയോഗ്യമല്ലാത്തതിനാൽ മദ്രാസ് സർക്കാർ ധനുഷ്കോടിയെ ഒരു ഗോസ്റ്റ് ടൗണായി പ്രഖ്യാപിക്കുകയും ചെയ്തു. 2004 December സുനാമിയുടെ കാലത്ത് ധനുഷ്കോടിയുടെ തീരത്തെ കടൽ 500 മീറ്ററോളം പിൻവലിയുകയും സമുദ്രത്തിൽ ആണ്ടുപോയ പഴയ പട്ടണത്തിൻ്റെ ഭാഗങ്ങൾ ഏതാനും സമയത്തേക്ക് വെളിവാവുകയും ചെയ്തിരുന്നു. ഈ കാണുന്നതാണ് ധനുഷ്കോടിയിലെ തകർന്ന ആശുപത്രി. അതും കണ്ട് നിന്നപ്പോഴേക്കും കുറച്ച് കുഞ്ഞുങ്ങൾ ഞങ്ങളുടെ അടുത്തേക്ക് വന്നു കേട്ടോ. കയ്യിലുള്ള ശംഖ്, ചിപ്പി എന്നിവ ഞങ്ങളെ കൊണ്ട് വാങ്ങിപ്പിക്കുക എന്നതാണ് അവരുടെ ഉദ്ദേശം. ഈ കാണുന്നതാണ് തകർന്ന ക്ഷേത്രത്തിൻ്റെ അവശിഷ്ടം. ധനുഷ്കോടി വളരെ സമ്പന്നമായ ഒരു തുറമുഖ പട്ടണമായിരുന്നു കേട്ടോ. അമ്പലങ്ങളും പള്ളികളും ആശുപത്രിയും മാത്രമല്ല, റെയിൽവേ സ്റ്റേഷൻ, സ്കൂളുകൾ, വീടുകൾ, ക്വാർട്ടേഴ്സ്, ഗോഡൗൺ കെട്ടിടങ്ങൾ, സർക്കാർ സ്ഥാപനങ്ങൾ എന്നിങ്ങനെ ഒരു തുറമുഖ പട്ടണത്തിന് ആവശ്യം വേണ്ട എല്ലാ ഇൻഫ്രാസ്ട്രക്ചറുകളും ധനുഷ്കോടിയിലുണ്ടായിരുന്നു.
ചുഴലിക്കാറ്റിൽ തകർന്നടിഞ്ഞില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച തുറമുഖങ്ങളിൽ ഒന്നായി ധനുഷ്കോടി ഇന്നും നിലനിൽക്കുമായിരുന്നു. എന്നാൽ ഇന്നത് മനുഷ്യജീവിതം സാധ്യമല്ലാത്ത ഒരു പ്രേതഭൂമിയായി മാറിയിരിക്കുന്നു. വീശിയടിക്കുന്ന മണൽക്കാറ്റിൽപ്പെട്ട് ഈ ദുരന്തഭൂമിയുടെ ഒരു സുവർണ കാലഘട്ടത്തിൻ്റെ ബാക്കി പത്രങ്ങളുടെ അവശേഷിപ്പുകളും മണലാൽ മൂടപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. പുതിയ റോഡിൻ്റെ ഉദ്ഘാടനത്തോടുകൂടി ധനുഷ്കോടിയിൽ ഇപ്പോൾ ടൂറിസ്റ്റുകളെ ലക്ഷ്യമാക്കി ധാരാളം കടകളും ഉയർന്നു വന്നിട്ടുണ്ട്. ജനവാസവും അതനുസരിച്ച് കൂടാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ കണ്ട കുഞ്ഞുങ്ങളില്ലേ, അവരിവിടുത്തെ താമസക്കാരാണ് കേട്ടോ. ഇപ്പോൾ അവർക്ക് സ്കൂളും മറ്റ് അത്യാവശ്യ സൗകര്യങ്ങളും ചെറിയ തോതിൽ ലഭ്യമായി തുടങ്ങിയെന്നാണ് അറിയാൻ കഴിഞ്ഞത്. നമുക്കിനി ഇവിടെ കാണാനുള്ളത് തകർന്ന റെയിൽവേ സ്റ്റേഷനും വാട്ടർ ടാങ്കും മറ്റ് കെട്ടിടങ്ങളുമാണ്. അതിൻ്റെ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക കേട്ടോ. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ചാനൽ. ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്യുക. പിന്നെ ഞങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ, അതായത് ധനുഷ്കോടിയെ പറ്റി പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അതുകൂടെ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.